വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്ത് കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്തായാലും അതന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പം അതിനായിട്ട് നമ്മളിവിടെ പാലെടുത്തിട്ടുണ്ട്. ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. നമ്മൾ ഈ പൗഡറിൻ്റെ പാക്കാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ തന്നെ നല്ല ഇളക്കി മിക്സാക്കിയെടുക്കണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളോരോ സപ്പോർട്ടും പുതിയ പുതിയ ഓരോ വീഡിയോസ് ഇടാനുള്ളൊരു എനർജി. പാല് തിളക്കാനായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് സെറ്റാക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ബ്ലാക്ക് സീഡ് വേണം അതിലേക്ക്. അപ്പോൾ ബ്ലാക്ക് സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കണത്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട കപ്പിൽ തന്നെയാണ് ഒഴിച്ച് വെക്കണത്. അതുകൊണ്ടാണ് ഇത്ര ഇതുപോലെ ഇരിക്കുന്നത് കപ്പ്. പിന്നെ പാൽ നമ്മൾ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പാലൊന്ന് തണുത്ത് കിട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ആപ്പിളും ഒരു ഉറുമാമ്പഴും ഒരു മാംഗോയാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ എന്തായാലും വേണം. ആപ്പിൾ നല്ല ടേസ്റ്റാണ് അധികം. ഫ്രൂട്ട് സലാഡൊക്കെ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതേക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചേർത്ത് 3 എണ്ണം, ഇത് 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിരുന്ന സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് എല്ലാതും കൂടെ മിക്സാക്കിയിട്ട് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പാക്കി എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കുറേ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല പൊളി വൈബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.